പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം. അപ്പോൾ അതിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കാം. എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ. എൻ എന്ന് പറയുന്നത് ഏത് നമ്പർ വേണമെങ്കിലും ആകാം. അതിൻ്റെ ഫോർമുലയാണ് പറയുന്നത് എൻ സി സീറോ എ റേസ് ടു എൻ പ്ലസ് എൻ സി വൺ എ റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ബി പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം എൻ സി എൻ ബി റേസ് ടു എൻ. അപ്പോൾ ഈ എൻ സി സീറോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളിതിന് തൊട്ട് മുൻപുള്ള ചാപ്റ്റർ, അതായത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അത് കാണണം. അതിന് ശേഷമാണ് ഈ ചാപ്റ്റർ കാണേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ റിസൾട്ട് പഠിക്കാനായിട്ട് എളുപ്പം ഉള്ള ഒരു വഴികളാണ് പറയുന്നത്. അതിൻ്റെ ടേംസ് നോക്കാം. എൻ സി സീറോ എൻ സി വൺ എൻ സി ടു എൻ സി ത്രീ അങ്ങനെയാണ് പോകുന്നത്. ലാസ്റ്റ് എൻ സി എൻ വരും. അതൊരു കാര്യം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, എ റേസ് ടു എത്രയാണെന്ന് നോക്കണം, ബി റേസ് ടു എത്രയാണെന്ന് നോക്കണം. എ റേസ് ടു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ റേസ് ടു എൻ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ എക്സ്പാൻഷനിൽ ഫസ്റ്റ് ടേം എ റേസ് ടു എന്നും ലാസ്റ്റ് ടേം ബി റേസ് ടു എന്നും ആയിരിക്കും. ഈ എൻ സി സീറോ എന്നുള്ളതൊക്കെ വൺ ആണ്, അതിൻ്റെ വാല്യൂ വൺ ആണ്. അപ്പോൾ ഇതിൽ നോക്കുക, എ റേസ് ടു എൻ ആയിരിക്കും ഫസ്റ്റ് ടേം, ലാസ്റ്റ് ടേം ബി റേസ് ടു എൻ ആയിരിക്കും. നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ പഠിക്കുമ്പോൾ ഈ ഫോർമുലകൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്, എൻ സി സീറോ തൊട്ട്. അപ്പോൾ ഫസ്റ്റ് ടേം എൻ സി സീറോ എ റേസ് ടു എൻ, എ റേസ് ടു എൻ. പിന്നെ നോക്കുക, എ റേസ് ടു എൻ മൈനസ് വൺ. എൻ മൈനസ് വൺ എന്ന് കിട്ടുന്നത് ഈ രണ്ട് വാല്യൂസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. എൻ മൈനസ് വൺ, എൻ മൈനസ് വൺ. ബി റേസ് ടു വൺ ആണ്, ബി റേസ് ടു. ബിയുടെ പവറിൽ വരുന്നത് ഇവിടെയുള്ള നമ്പർ ഏതാണോ അത്, ബി റേസ് ടു വൺ. അടുത്തത് ശ്രദ്ധിക്കുക, എൻ സി ടു. എൻ സി ടു എന്ന് പറയുമ്പോൾ എ റേസ് ടു എയുടെ പവറിൽ വരാ, എയുടെ പവറിൽ വരുന്നത് ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. എൻ സി ടു ഇതിൻ്റെ ഡിഫറൻസ് എൻ മൈനസ് ടു, അതാണ് എയുടെ പവറിൽ വരാ. ബിയുടെ പവറിൽ വരുന്നത് ഇവിടെ വന്ന അതേ സംഖ്യ ടു. എയുടെ പവറിൽ വരുന്നത് ഡിഫറൻസും ബിയുടെ പവറിൽ വരുന്നത് ഇവിടെ വരുന്ന നമ്പറും ആയിരിക്കും. ലാസ്റ്റ് ടേം നോക്കാം, എൻ സി എൻ ബി റേസ് ടു എൻ. ഇതിൻ്റെ അടുത്ത ടേം എൻ സി ടു കഴിഞ്ഞ അടുത്ത ടേം എന്ന് പറയുന്നത് എൻ സി ത്രീ. എൻ സി ത്രീ എഴുതാണെങ്കിൽ എൻ സി ത്രീ എ റേസ് ടു എൻ മൈനസ് ത്രീ ബി റേസ് ടു ത്രീ, അങ്ങനെയായിരിക്കും വരാം. അപ്പോൾ ഈ റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി ഇവിടെ മൈനസ് ആണ് വരുന്നത് എങ്കിൽ, എ മൈനസ് ബി ഹോൾ റേസ് ടു എൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് ഡിഫറൻസ് എന്നാണ് പറയുന്നത്. ഇതേ ടേംസ് തന്നെയാണ് വരാം. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പോസിറ്റീവ് ആയിരിക്കും, നെക്സ്റ്റ് ടേം നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, അങ്ങനെ ഓൾട്ടർനേറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിരിക്കും വരാം. അപ്പോൾ ജനറലായിട്ട് നമ്മൾ ലാസ്റ്റ് ടേം എഴുതുമ്പോൾ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമുക്കറിയില്ല, അത് എൻ എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇങ്ങനെയും കൂടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. മൈനസ് വൺ റേസ് ടു എൻ, എൻ സി എൻ ബി റേസ് ടു എൻ. അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകൾ നിങ്ങൾ പഠിച്ചു വെക്കാം. രണ്ടും ഒരേ റിസൾട്ടുകൾ തന്നെയാണ്, വ്യത്യാസം ആ സൈനിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കുക, എക്സ്പാൻഡ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഹോൾ റേസ് ടു സിക്സ്. അപ്പോൾ ഇതിനെ നമ്മൾ എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ആയിട്ട് നമ്മൾ ഇത് നേരത്തെ പറഞ്ഞതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും, എ ഈക്വൽ ടു എക്സ്, ബി ഈക്വൽ ടു വൺ ബൈ എക്സ്, എൻ ഈക്വൽ ടു സിക്സ്. അപ്പോൾ ഈ മൂന്ന് വാല്യൂസ് നമ്മൾ എഴുതണം, എ ബി എൻ. ഇനി നമ്മുടെ ഈ എക്സ്പാൻഷൻ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ സിക്സ് സി സീറോ ആണ് വരിക, എൻ എന്ന് പറയുന്നത് സിക്സ് ആണല്ലോ. അപ്പോൾ സിക്സ് സി സീറോ, സിക്സ് സി വൺ, സിക്സ് സി ടു, സിക്സ് സി ത്രീ, സിക്സ് സി ഫോർ, സിക്സ് സി ഫൈവ്, സിക്സ് സി സിക്സ്, ഇവിടെ വരെ നമ്മൾ എഴുതണം. പിന്നെ അതിൻ്റെ ടേംസ് ഫോർമുല നോക്കുക, എ ബി എന്താണെന്ന് നോക്കുക. എ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എക്സ് ആണ്. അപ്പോൾ ഇവിടെ എ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് റേസ് ടു സിക്സ്. അടുത്തത് എക്സ് റേസ് ടു ഫൈവ്, എക്സ് റേസ് ടു ഫൈവ്, ഇതിൻ്റെ ഡിഫറൻസ് സിക്സ് മൈനസ് വൺ ഫൈവ് ആണല്ലോ. ബി എന്ന് പറയുന്നത് വൺ ബൈ എക്സ് ആണ്, അതങ്ങനെ തന്നെ എടുത്തെഴുതാം. അടുത്തത് സിക്സ് സി ടു, എ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ എക്സ് റേസ് ടു എന്താണ് എക്സിൻ്റെ പവറിൽ വരേണ്ട സംഖ്യ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് സിക്സ് മൈനസ് ടു. ബി എന്ന് പറയുന്നത് വൺ ബൈ എക്സ് ആണ്, അതിൻ്റെ പവറിൽ എന്താണ് വരേണ്ടത്, ഇവിടെ വരുന്ന നമ്പർ ടു. അങ്ങനെ ഓരോ ടേമും എഴുതാം. സിക്സ് സി ത്രീ, സിക്സ് സി ഫോർ, എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ എഴുതാവുന്നതാണ്.
ഇനി നമ്മൾ കാണേണ്ടത് ഈ 6C0, 6C1, 6C2 ഇതിൻ്റെ എല്ലാം വാല്യൂസ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞ രീതിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ നോക്കാം, 6C0 ഈസ് 1, 6C1 എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. 6C2 എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കുക, 6C2 എന്ന് പറഞ്ഞാൽ 6 × 5 / 1 × 2, 2 ടേംസ് എഴുതണം. 6-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, 1 വീതം കുറയ്ക്കുക. അപ്പോൾ ആദ്യം 6 എഴുതാം, 1 കുറയ്ക്കുമ്പോൾ 5 വരും, അങ്ങനെ 2 ടേംസ് എഴുതാം. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. അതുപോലെ 6C3 നമുക്ക് കാണാം, 20. 6C4 കാണണമെങ്കിൽ അതിനൊരു ഷോർട്ട് കട്ടായിട്ടുള്ള മറ്റൊരു റിസൾട്ടാണത്. 6C4 എന്ന് പറയുന്നതും 6C2 കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻസാണ്, 6 − 4. ഇങ്ങനെ ഒരു റിസൾട്ട് കോമ്പിനേഷനിൽ ഉള്ളതാണ്, അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ. അപ്പോൾ 6C4 എന്ന് പറഞ്ഞാൽ 6C2 രണ്ടും ഈക്വലാണ്. ഈ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസാണ്. അതുപോലെ 6C5 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് 6C1 എന്ന് എഴുതാം. 6C1 വൺ കിട്ടിയത് 6 − 5. അതുപോലെ 6C6 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം തന്നെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6C0 എന്നുള്ളിടത്ത് നമ്മൾ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു, 1, അത് കൊടുക്കാം. 6C1 എന്നുള്ളിടത്ത് നമുക്ക് കിട്ടിയത് എത്രയാണ്, 6, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക, x^5 ആണ് ഇവിടെ ഉള്ളത്, ഇവിടെ താഴെ x ഉണ്ട്. അപ്പം മുകളിൽ 5 താഴെ 1 x ആണുള്ളത്. അപ്പോൾ 1 x നമുക്ക് ഇവിടെ ഇവിടെയും വെട്ടിക്കളയാം. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഇവിടെ വരാം x^4. ഇനി ഇവിടെ ഇവിടെ x^4 ഉണ്ട്, ഇവിടെ x² ആണ് വരെ താഴെ, 1/x². അപ്പോൾ ആ 2 ഉം 4 ഉം ക്യാൻസൽ ചെയ്യാം. മുകളിൽ x^4 താഴെ x² ആകുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് x² എന്ന് കിട്ടും. അങ്ങനെ സിംപ്ലിഫിക്കേഷൻ നമ്മൾ ചെയ്യണം ക്യാൻസൽ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും, x^6, 6 × നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ ആൻസർ വരും, ഫൈനൽ ആൻസർ വരാം x^6, പിന്നെ 6 × x^4, അങ്ങനെ. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ x³ ഉണ്ട്, ഇവിടെ താഴെ x³ വരും. അപ്പോൾ x³ ഈ x³ വെട്ടിക്കളയാം. അപ്പോൾ 20 എന്ന് മാത്രമേ വരൂ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെയാണെങ്കിൽ ഇവിടെ x² എന്ന് കാണാം, ഇവിടെ താഴെ വരാം x^4, 1/x⁴ എന്നാണല്ലോ, അപ്പോൾ താഴെ വരാം x^4 ആണ്. അപ്പോൾ മുകളിൽ x²ഉം താഴെ x^4 ആണ്. അത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് കിട്ടാം താഴെയാണ് x² വരാം, 15/x², ഇവിടെ 6/x⁴, പിന്നെ ലാസ്റ്റ് ടേം വരാം 1/x⁶. അതുപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് x³ expand x³ + 3/x⁴. അപ്പോൾ ഇത് ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ എത്രയാണ്, എ എന്ന് പറയുന്നത് x³ ആയിരിക്കും, ബി എന്ന് പറയുന്നത് 3/x, എൻ എന്ന് പറയുന്നത് 4. ഈ 3 വാല്യൂസ് ആദ്യം തന്നെ എഴുതി വയ്ക്കുക, അതിനുശേഷം ആ ഫോർമുല എഴുതാം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർമുല എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റേതായ മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇവിടെ 4 ആണ്, എൻ വരുന്നത് 4 ആണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 4C0, 4C1, 4C2, 4C3, 4C4 വരെ എഴുതണം. 0 മുതൽ 4 വരെയാണ് നമുക്ക് എഴുതേണ്ടി വരിക. അതിൻ്റെ വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും വേണം. ഇനി ഇവിടെ നോക്കാം, x³⁴ ആണ് വന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം, x³⁴ എന്ന് പറഞ്ഞാൽ ഈ പവറിൽ വരുന്ന സംഖ്യകൾ 3, 4, അത് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 4 = 12. അപ്പോൾ ഇവിടെ വരാം x^12. ഇനി ഇവിടെ ഇവിടെ x³³⁴. അപ്പോൾ ഈ പവറിൽ വരുന്ന സംഖ്യകൾ 3 × 3 = 9, x^9 എന്ന് വരും. അങ്ങനെ ഒരു കാൽക്കുലേഷൻ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലാണ് അതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നേരത്തെ ഈ പറഞ്ഞ വാല്യൂസൊക്കെ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. 4C0, 4C4 അതെല്ലാം 1 ആണ്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ NC0, NCN രണ്ടിൻ്റെയും വാല്യൂസ് 1 ആയിരിക്കും. അങ്ങനെ ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഫൈനൽ ആൻസറിലേക്ക് എത്താം. നമ്മൾ ഫോർമുല പഠിക്കാം, അതുപോലെ തന്നെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് അറിയാം.
പിന്നെ സിംപ്ലിഫിക്കേഷനാണ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തത് നെഗറ്റീവ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. എക്സ്പാൻഡ് 2 by x - x/2 whole raised to 5. അപ്പോൾ ഇവിടെ മൈനസ് ആണ്, നേരത്തെ നമ്മൾ പറഞ്ഞത് പ്ലസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല a - b whole raised to n, വ്യത്യാസം ശ്രദ്ധിക്കാം. ആദ്യം പ്ലസ് പിന്നെ മൈനസ് പിന്നെ പ്ലസ്, അങ്ങനെയാണ് പോവുക. ഓൾട്ടർനേറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇനി ഇവിടെ എ എന്ന് പറയുന്നത് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്നത് ഇവിടെ 2 by x ആണ്, ബി എന്ന് പറയുന്നത് ഇവിടെ x/2 ആണ്, എൻ എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. അത് എഴുതി വയ്ക്കാം. ഈ ഫോർമുലയിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത പോലെ അതേ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം 5c0 5c1 ഇവിടെ നെഗറ്റീവായി, പിന്നെ പ്ലസ് 5c2 വീണ്ടും നെഗറ്റീവ്, 5c3 പ്ലസ് 5c4 പിന്നെ മൈനസ് 5c5. നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ വരാം 32 by x raised to 5 മൈനസ് 40 by x cube plus 20 by x minus 5x plus 5 by 8 x cube minus x raised to 5 by 32. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഒന്ന് അറിയണം, എന്നാലാണ് ഇതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ലാസ്റ്റ് പ്രോബ്ലം ഒന്ന് നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a + b whole raised to 10. അതായത് a + b whole raised to 10 ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എത്ര ടേംസ് കിട്ടും, അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം a + b whole square എക്സ്പാൻഡ് ചെയ്താൽ നമുക്കറിയാം 3 terms ഉണ്ടാവും. അതുപോലെ a + b whole raised to 10 എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടാം, ഇവിടെ 10 വന്നിരിക്കുന്നത്, അപ്പോൾ ടേംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 11 terms ആയിരിക്കും. 11 terms ആണ് നമുക്ക് കിട്ടാം. ഇനി അതിൻ്റെ അടുത്ത ചോദ്യം, ഫൈൻഡ് a + b whole raised to 4 - a - b whole raised to 4. അപ്പോൾ ഇത് a + b whole raised to 4 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് a + b whole raised to 4 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടാം a raised to 4. നേരത്തെ പറഞ്ഞ അതേ ഫോർമുല a raised to 4 + 4c1 a cube b + 4c2 + 4c3 + 4c4, അങ്ങനെയാണ് നമുക്ക് കിട്ടാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a raised to 4 ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് b raised to 4 ആണ്. പിന്നെ ഈ വാല്യൂസ് 4c1 എയുടെ പവറിൽ വരുന്നത് ഇതിൻ്റെ ഡിഫറൻസ് 4 - 1, അതാണ് എയുടെ പവറിൽ വരാം. ബിയുടെ പവറിൽ വരുന്നത് ഇവിടെ വരുന്ന അതേ നമ്പർ 1. 4c2 ആണെങ്കിൽ എയുടെ പവറിൽ വരുന്നത് ഇതിൻ്റെ ഡിഫറൻസ് 4 - 2 2, ബിയുടെ പവറിൽ വരുന്നത് 2. അങ്ങനെ നമ്മളിത് ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതാണ് a + b whole raised to 4. ഇനി a - b whole raised to 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണിത്. നേരത്തെ കിട്ടിയ അതേ റിസൾട്ട് തന്നെ, പ്ലസ് മൈനസ് ആണ് ആകെയുള്ളൊരു വ്യത്യാസം. നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കുക, ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ചില ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും, സിമിലർ ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും മൈനസ് ചെയ്യുമ്പോൾ. ഏതൊക്കെയാണ് സിമിലർ ടേംസ് നോക്കുക, ഒരേപോലെയുള്ള ടേംസ്. ഇവിടെ നോക്കുക a raised to 4, ഇവിടെയും a raised to 4. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്ത് കളയുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ അടുത്തത് 6a² b² അത് രണ്ടും വെട്ടിപ്പോവും, b raised to 4 ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് ടേംസ്, ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത് ഇതാണ് 4a³b, പിന്നെ ഇത്, അതുപോലെ ഇവിടെയും രണ്ട് ടേംസ് വരും. ഇനി നമ്മളിത് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മൈനസ് ചെയ്യുമ്പോൾ 4a³b മൈനസ് വീണ്ടും മൈനസ് 4a³b എന്നാണ് വരുന്നത്. അപ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. അങ്ങനെയാണ് 8a³b, അതുപോലെ ഇവിടെയും 8a² എന്ന് വരുന്നത് അങ്ങനെയാണ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുക്കാം, 8ab രണ്ടിലും ഉള്ളതാണ് 8ab, അത് പുറത്തേക്ക് എടുത്താൽ ഉള്ളിൽ വരുന്നത് a² + b² ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്,
ഇവിടെ എ ബി ക്യൂബ് ആണ് വരാം കേട്ടോ. ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, എ ബി ക്യൂബ്, ഇവിടെ ബി ക്യൂബ് ആണ് വരാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെയും ഇവിടെയും ചെറിയൊരു കറക്ഷൻ വരും, ഇവിടെ ബി ക്യൂബ് ആണ് വരുന്നത്. അങ്ങനെയാണ് എ ഒരു ബി പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ബി സ്ക്വയർ വരുന്നത്, ഇവിടെ ബി ക്യൂബ് ആണ്. അപ്പോൾ 8ab (a²) + (b²) ഇതാണ് നമ്മുടെ ആൻസർ വരാം. ഇനി ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ഇത് വെച്ചിട്ട് അതായത് ഹെൻസ് ഇവാലുവേറ്റ്, ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട്, സെക്കൻഡ് റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമ്മളോട് ഇത് കാണാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് രണ്ടും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ വ്യത്യാസമുള്ളത് എ എന്നുള്ളടത്ത് എയുടെ സ്ഥാനത്ത് ഇവിടെ √3 ആണ്, ബിയുടെ സ്ഥാനത്ത് ഇവിടെ √2. അപ്പോൾ നോക്കാം, എ ഈക്വൽ ടു √3, ബി ഈക്വൽ ടു √2. അപ്പോൾ ഈ കിട്ടിയ ആൻസറിൽ ഇത് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പ്രോബ്ലം രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കിട്ടിയ വാല്യൂസിൽ എയ്ക്കും ബിക്കും കിട്ടിയ ആൻസറിൽ എയ്ക്കും ബിക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എയ്ക്ക് √3, ബിക്ക് √2, അതായത് 8 × √3 × √2. പിന്നെ എ സ്ക്വയർ ആണ്, അതായത് √3² എന്ന് പറഞ്ഞാൽ 3 ആണ്. ബി എന്ന് പറയുന്നത് √2 √2² അതായത് 2, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. 3 + 2 അതായത് 5. അപ്പോൾ 8 × 5 വരും 40, 40 × √6 അതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈനോമിയൽ തിയറം എന്നുള്ള ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അതിൻ്റെ എക്സ്പാൻഷൻ ആണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.